ചായ ചന മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് കടല, വെള്ളക്കടല കുതിർത്ത് ഉപ്പിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. വേവിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് ഇത്. നല്ല വെന്തിട്ട് എടുത്തിട്ടുണ്ട്. ആ വെന്തതിൻ്റെ വെള്ളം ആ സ്റ്റോക്കും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പൗഡർ എല്ലാം എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ തക്കാളി, ഒരു വലിയ തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പിടി മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, ഒരു രണ്ട് പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മേളിലിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/2 സവോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വരുന്ന ഹോൾ സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പട്ട, ഒരു 3 ഗ്രാമ്പ്, ഒരു 2 ഏലക്ക, ഒരു ടീസ്പൂണോളം ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം ചെറുജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്, കടുകും, പിന്നെ ഒരു പട്ടയുടെ ഇലയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ചന മസാല ഉണ്ടാക്കുന്നത് നോക്കാം. പാൻ ചൂടായപ്പോഴേക്കും ഞാൻ അതിലോട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ചെറുജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്പൈസസ് നല്ല ഒന്ന് ചൂടായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി കൂടെ നല്ല സ്മെല്ല് വരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവോള ആഡ് ചെയ്യാം. സവോളയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കടല നമ്മൾ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചത്. സവോള നല്ലൊരു ബ്രൗൺ കളർ ആവും വരെ വഴറ്റിയെടുക്കാം. സവോള ഓൾമോസ്റ്റ് ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി വേപ്പില ആഡ് ചെയ്യാം. ഇനി നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും നല്ല വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. പൊടികൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നടുക്കൊരു ഇച്ചിരി ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലിലോട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതെല്ലാം മിക്സ് ചെയ്യാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും നല്ലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മസാലപ്പൊടി, ഗരം മസാല പൗഡറും കുരുമുളക് പൊടിയും ആഡ് ചെയ്യാം. പട്ടയുടെ ഇലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ പൊടികൾ നല്ലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കടലയുടെ സ്റ്റോക്ക് വാട്ടർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി നല്ലൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുപ്പ് നല്ലൊന്ന് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട്
കടല Daba style chana masala ivda ready aayittund ellavarum ee recipe try cheythu nokka like share subscribe thanks for watching.